നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ നമ്മളുടെ ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യാം, അതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഞാനല്ല ചോദിക്കുന്നത്, എന്റെ വീഡിയോകൾ കാണുന്ന ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഞങ്ങൾ ഇങ്ങനെ ചെറുകിട ബിസിനസ് ആരംഭിക്കാൻ പോകുകയാണ്, ചേട്ടന്റെ വീഡിയോ ഒന്ന് ഐഡിയ ഉൾക്കൊണ്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ചെറുകിട ബിസിനസ് ആരംഭിക്കാനുള്ള പണം മാത്രമേ ഉള്ളൂ, പക്ഷേ അത് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്താനോ ഇല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റിലോട്ട് പോകാനുള്ള പണം ഞങ്ങൾക്ക് ഇല്ല. അപ്പോൾ അത് ഇല്ലാതെ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ അഥവാ വിജയിക്കുമോ? ഒറ്റ ഉത്തരമേ ഉള്ളൂ, പറ്റും, വിജയിക്കും. അത് എങ്ങനെയാണ് എന്ന് ഒരു ചെറിയതായിട്ടുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞു തരാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഞാൻ എന്റെ ഐഡിയ ആണ് പറയുന്നത്, ഇതിൽ കൂടുതൽ വലിയ വലിയ ഐഡിയകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം, അതും കൂടെ ഇതിന്റെ കൂടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളുടെ ബിസിനസ് ഏത് തരത്തിലുള്ളതാണെങ്കിലും, നമ്മളുടെ പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും, എങ്ങനെയാണ് അത് ഗ്രോ ആയി എന്ന് നമ്മൾ കരുതുന്നത്? നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ എണ്ണം നോക്കിക്കൊണ്ടാണ്. എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, അത്രയും നമ്മളുടെ ബിസിനസ് ഗ്രോ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നത് എന്തിനാണ്, നമ്മൾ മുന്നിൽ കാണുന്ന ടാർഗറ്റഡ് കസ്റ്റമറുടെ നീഡിനെ സോൾവ് ചെയ്യാൻ ഇല്ലെങ്കിൽ അവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ സർവീസ് ഇറക്കുന്നത്. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ച് കസ്റ്റമറെ സംഘടിപ്പിക്കും, ഇല്ലെങ്കിൽ നമുക്ക് സ്വതവേ വന്നു ചേരുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, ഒരു നാലോ അഞ്ചോ കസ്റ്റമർ അങ്ങനെ ഉണ്ടായിരിക്കും. ആ കസ്റ്റമറിൽ നിന്നാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് അതിന് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ വേണ്ടിവരും, അതിന് ഒരു അഡ്വർടൈസ്മെന്റ് പാക്കേജ് വേണ്ടിവരും, അതിനൊക്കെ വളരെ ചെലവുള്ള കാര്യങ്ങളാണ്. അപ്പം അതില്ലാതെ എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ആദ്യം ഉണ്ടാകുന്ന നാലോ അഞ്ചോ കസ്റ്റമർ നമ്മളുടെ വരുന്നത്, അവര് ഒരു ലൈഫ് ലോങ് ആയിട്ട് നമ്മളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ കൂടെ തന്നെ നമുക്ക് പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയും വേണം. ഈ നാലോ അഞ്ചോ കസ്റ്റമർ കൊണ്ടൊന്ന് നമ്മളുടെ കാര്യങ്ങൾ തീരത്തില്ലല്ലോ. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയും വേണം. സംഭവം സിമ്പിൾ ആണ്. ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പുതിയ കസ്റ്റമേഴ്സ് എങ്ങനെ വരും, അതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ അങ്ങനെ പുതിയ കസ്റ്റമേഴ്സ് വരണമെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് വേണ്ടി കുറച്ച് ചെലവാക്കേണ്ടി വരും, മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിന് വേണ്ടി കുറച്ച് ചെലവാക്കേണ്ടി വരും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. എന്നാൽ ഈ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കയ്യിൽ അതിനുള്ള പണമില്ല, അല്ലെങ്കിൽ ബജറ്റ് ഇല്ല, നമ്മൾ അറ്റപ്പറ്റ നിന്നാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്കൊരു പോം വഴി? ആ ഒരു പോം വഴിയാണ് എന്റെ അറിവിലുള്ള ഇത് വെച്ച് ഞാനത് നിങ്ങളോട് പറയുന്നത്. ഒരേ ഒരു പോം വഴിയേ ഉള്ളൂ, അതിന് നമുക്ക് ഓൾറെഡി കിട്ടിയ കസ്റ്റമേഴ്സ്, ആ കസ്റ്റമേഴ്സിനെ നമ്മളുടെ കൂടെ തന്നെ നിർത്തുക, അവരെ ഇത്രയധികം സന്തോഷിപ്പിക്കുക, അവരെ ഇത്രയധികം സാറ്റിസ്ഫൈ ചെയ്യിക്കുക, അവരുടെ നീഡ്സ് നമ്മളുടെ പ്രോഡക്റ്റ് കൊണ്ട് ഇല്ല സർവീസ് കൊണ്ട് അത്രയധികം ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടുകൂടി നമ്മളുടെ കൂടെ തന്നെ നിൽക്കും. അവർ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. വേറൊരു രീതിയിൽ പറയാം, നമ്മൾ എല്ലാവരും ആട്ടോ ഉപയോഗിക്കാറുണ്ട്. ഡയറക്റ്റ് നമ്മളുടെ ഒരു കമ്പനി പോലും നമ്മളുടെ വീട്ടിൽ വന്നിട്ട് ചേട്ടാ ഈ ആട്ടോ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ എന്ന് പറയാറില്ല. നമ്മൾ എവിടെയോ കണ്ടു, എങ്ങനെയോ കേട്ടു, ഇല്ലെങ്കിൽ നമ്മളത് വാങ്ങി ഉപയോഗിച്ചു. വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലതാണെന്ന് തോന്നി, നമ്മൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ മെയിൻലി ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ITC-യുടെയാണ് ആശീർവാദ് ആട്ട. ആശീർവാദ് ആട്ട ഉപയോഗിക്കണമെന്ന് എന്നോട് ആരും പറഞ്ഞതൊന്നുമല്ല, ഞാൻ എപ്പോഴും എങ്ങനെയോ അറിഞ്ഞു, ഞാൻ അത് വാങ്ങി നോക്കി, അതെനിക്ക് നല്ല പ്രോഡക്റ്റ് ആണെന്ന് തോന്നി, അവരുടെ സർവീസ് നല്ലതാണെന്ന് തോന്നി, നല്ല എന്താ പറയുന്നത് അതുകൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തികൾ നല്ലതാണെന്ന് തോന്നി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി. തീർച്ചയായിട്ടും ഞാൻ എന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് അത് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്നെ പോലൊരു വ്യക്തി ഈ ഒരു ആട്ടയുടെ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഓട്ടോമാറ്റിക്കലി ആകുകയാണ് ചെയ്യുന്നത്. കാരണം എന്നോട് പറഞ്ഞ ഒരാളുണ്ടായിരിക്കാം, അതുപോലെ തന്നെ കാണുന്നവരോടൊക്കെ, ഇല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എവിടെ വരുന്നു അവിടെയൊക്കെ എന്റെ സംസാരത്തിൽ ഈ ഒരു പേര് കടന്നു വരും. അതായത് ഓട്ടോമാറ്റിക്കലി ഞാൻ പോലും അറിയാതെ ഞാൻ ആ പ്രോഡക്റ്റിന് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറിന്റെ ലക്ഷണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പുതിയതായിട്ട് ഒരു ബിസിനസ് ഗ്രോ ചെയ്യാൻ ആരംഭിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം തന്നെ
ഫുൾഫിൽ അവരുടെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക, അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, അവർ നമ്മൾക്ക് വേണ്ടി സംസാരിക്കത്തക്ക രീതിയിലാക്കി എടുക്കുക അവർ പോലും അറിയാതെ. അപ്പോൾ അവർ നമ്മളുടെ മാർക്കറ്റിംഗ് സ്വയം ചെയ്തുകൊള്ളും. കാരണം എന്താ പറയുന്നത്, നമ്മൾ ആരോടും ഒന്നും പറയുകയൊന്നും വേണ്ട. ഈ ഒരു പ്രോഡക്റ്റിന്റെ കേസ് വരുമ്പോൾ അല്ലാതെയും അവർ സംസാരത്തിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളുടെ പ്രോഡക്റ്റിന് വേണ്ടിയുള്ള ബൂസ്റ്റപ്പ് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മളുടെ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും അടുത്ത ആൾ ട്രൈ ചെയ്യാൻ വാങ്ങിക്കും, അതിന്റെ അടുത്ത ആൾ ട്രൈ ചെയ്യാൻ വാങ്ങിക്കും. അങ്ങനെ പതിയെ 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 നമ്മളുടെ ബിസിനസ് ഗ്രോ ആകും. വേറൊരു ഉദാഹരണം കൂടെ പറയാം. കുറച്ചു കാലം മുമ്പാണ് ഡൽഹിയിലെ ഒരു കേസാണ്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതല്ല, ജോലി ചെയ്തുകൊണ്ടിരുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ ഭക്ഷണശാല ആരംഭിക്കുകയുണ്ടായി. പക്ഷെ അവിടെ ഏകദേശം എല്ലാവരും, കാരണം സൗത്ത് ഇന്ത്യൻസ് എല്ലാം നോർമലി ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്ക് അറിയത്തില്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ടിഫിൻ ക്യാരി ചെയ്തുകൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം അതിനുള്ള ശമ്പളമില്ല, ഇല്ലെങ്കിൽ ഇത് വാങ്ങി പുറത്തുനിന്ന് കഴിക്കാനുള്ള ഒരു പാങ്ങൊന്നും അത്രയധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ടിഫിൻ വീട്ടിൽ നിന്ന് ക്യാരി ചെയ്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാലും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരുന്നു. ആ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം തുടങ്ങി. അദ്ദേഹം അതിനുശേഷം ഓരോ ഫാക്ടറികളിലും ചെന്നിട്ട് ഞാൻ ഇങ്ങനൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം, വരണം, എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പോകണം, നല്ലതാണെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയുകയും, അതുകൂടാതെ അവിടെ എവിടെയൊക്കെ കൊണ്ടുവന്ന് കുറെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കൈയെഴുത്ത് പോസ്റ്റർ ഒട്ടിച്ചു വെക്കുകയും ചെയ്തു. ആദ്യം അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ കസ്റ്റമർ, മൂന്നോ കസ്റ്റമറാണ് കിട്ടിയത് ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസവും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ വേറൊരു കാര്യം അദ്ദേഹം ചെയ്തു, ഈ വന്നവർക്ക് കൊടുത്ത ഫുഡിന്റെ ടേസ്റ്റ്, അവർക്ക് കൊടുത്ത ഫുഡിന്റെ ക്വാണ്ടിറ്റി, ഇല്ലെങ്കിൽ അവരെ പരിചരിച്ച രീതി, അവിടുത്തെ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, വൃത്തി, അപ്പം ഇതെല്ലാം ഈ വന്ന മൂന്നോ നാലോ പേർക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ അവരെന്ത് ചെയ്തു, പതിയെ പതിയെ പറഞ്ഞുകൊണ്ട് അവിടെ പോയി കഴിക്കണം കേട്ടോ, നല്ല സാധനമാണ്, നല്ല വടയാണ് അവിടുത്തെ, അല്ലെങ്കിൽ നല്ല ചട്നിയാണ്, കേരള ചട്നി കിട്ടും, അടിപൊളി ചട്നിയാന്നൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞ് പതിയെ പതിയെ അവിടെ ഇഡ്ഡലികൾ കൂടുതലാകാൻ തുടങ്ങി. ഇഡ്ഡലി കൂടുതലായപ്പോഴത്തേക്കും അതിനകത്ത് സാമ്പാർ, ഈ സർദാർമാർക്കൊക്കെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അവർ ഇഡ്ഡലി കഴിക്കുന്നതിന് സാമ്പാർ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇഡ്ഡലിയേക്കാൾ കൂടുതൽ സാമ്പാർ കൊടുക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് ചെയ്യുന്നത്, ആ ഒരു ഇഡ്ഡലിയുടെ സാമ്പാറിൽ വെള്ളത്തിന്റെ അംശം കൂട്ടി 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 കൊണ്ടുവന്നു. പക്ഷെ എങ്കിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടു. പതിയെ പതിയെ അദ്ദേഹം പിന്നെ ടിഫിൻ സർവീസ് തുടങ്ങി, ഫാക്ടറികളിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ടിഫിൻ സർവീസ് തുടങ്ങി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ മാസം തന്നെ പുള്ളിക്ക് നാലോ അഞ്ചോ ടിഫിൻ സർവീസേ കിട്ടിയുള്ളൂ. പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് 50-60 ടിഫിൻ സർവീസ് കിട്ടി. അതിനുശേഷം 6 മാസം കൊണ്ട് ഒരു 100 ടിഫിൻ സർവീസിന്റെ മേളിലായി. പിന്നെ അദ്ദേഹം ഗ്രോ ചെയ്യുകയായിരുന്നു. ഇന്നിപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് ഒരു 3-4 സെന്ററുകൾ തന്നെ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. വന്നത് എവിടെ നിന്നാണ്? 1 രൂപയുടെ പോലും അഡ്വർടൈസ്മെന്റ് അദ്ദേഹം അന്ന് ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് ചെയ്തോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് വന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് വന്നത്. അത്രമാത്രം ഇതിനകത്ത് ചിന്തിക്കാനുള്ളൂ, വേറെ ഇതിനകത്തൊന്നും ചിന്തിക്കാനുള്ള. നമുക്ക് വരുന്ന കുറച്ച് കസ്റ്റമറേ ഉള്ളെങ്കിലും അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, അവരെ കൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയിക്കുക, നമ്മൾ നല്ലതാണെന്ന് പറയിക്കുക, നമ്മുടെ സർവീസ് നല്ലതാണെന്ന് പറയിക്കുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽബട്ടം അമർത്തുക. ബെൽബട്ടം അമർത്തുക, ഞാനിടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.